ദൈവനാമം ഉയർത്തപ്പെടുമാറാകട്ടെ. In the name of the Lord be glorified. പിന്നെയും ദൈവവചനമായി നമ്മുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം കൃപ തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for giving me that another opportunity to stand with his word in his presence. ഇതിനെ സാവകാശം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. I'd like to thank the responsible brethren to giving him the opportunity. കഴിഞ്ഞ ഒരു പ്രാവശ്യം ബൈബിൾ ക്ലാസ്സിനോട് ബന്ധത്തിൽ നമ്മൾ ഫിലമോന്റെ ലേഖനത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. Last time had an opportunity to speak, we looked into the book of Philemon. അന്ന് അതിനെ കുറിച്ച് ഒരു പൊതുവായ ഒരു പഠനത്തെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ അതെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ ചിന്തിക്കുവാൻ സാധിച്ചു. And we had an opportunity to go over and look at the outline of the book. അതിന്റെ ഒരു ആമുഖമായിട്ട് അതിനുള്ള ഒന്നും രണ്ടും വാക്യങ്ങൾ ഇത് ആർക്ക് എഴുതുന്നു എന്നതിനെ കുറിച്ചും നാം ചിന്തിച്ചു. And we looked at verse 1 and 2 in reference to who the book is being written to. ഇന്ന് അതിന്റെ മൂന്നാം വാക്യം മുതൽ ചിന്തിക്കാൻ എത്ര മൊത്തത്തോളം സമയം അനുവദിക്കുന്നതനുസരിച്ച് ആദ്യമായി നമുക്ക് മൂന്നാം വാക്യത്തെ കുറിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. And today we'll look at it from verse 3 on and we'll go until time allows. മൂന്നാം വാക്യം, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Philemon 3, grace to you and peace from God our Father and the Lord Jesus Christ. കൃപയും സമാധാനവും എന്ന ആ ഒരു വാക്ക് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. We see the word grace and peace in this verse. അപ്പോസ്തലനായ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളിലും സഭയ്ക്ക് എഴുതുന്നതാണെങ്കിലും വ്യക്തികൾക്ക് എഴുതുന്നതാണെങ്കിലും എല്ലാ ലേഖനങ്ങളിലും ഈ ഒരു ഒരു തന്റെ ആഗ്രഹം വാഞ്ച അല്ലെങ്കിൽ തന്റെ തന്റെ ആ അവരോടുള്ള അവർ ആ വന്ദനത്തില് താൻ അത് ചേർക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. No matter if the apostle Paul if he's writing to a person or if he's writing to a church, in his greeting he always has the words grace and peace. അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനം എഴുതുമ്പോഴും ഈ രണ്ട് വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. Also Peter, when he writes his epistles, he also writes grace and peace. അവിടെ താൻ എഴുതുന്നത് കൃപയും സമാധാനവും നിങ്ങൾക്ക് വർദ്ധിക്കട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മൾട്ടിപ്ലൈ ചെയ്യട്ടെ എന്നാണ് അപ്പോസ്തലനായ പത്രോസ് എഴുതുന്നത്. When Peter writes, he adds a little bit to it and he writes grace and peace be multiplied. എന്നാൽ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുമ്പോൾ പലപ്പോഴും രണ്ട് മൂന്ന് ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ലേഖനത്തിൽ മാത്രമേ ഈ ഒരു നമുക്ക് ഒരു വന്ദനം കാണുവാൻ കഴിയുന്നുള്ളൂ. We only see this greeting when John writes. Out of the three books that he writes, we only see this mentioned in one of his books. അതെ, യോഹന്നാൻ പ്രത്യേകിച്ച് തന്റെ ഒരു മാന്യ നായികയാർക്ക് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്ക് എഴുതുന്ന ആ ലേഖനത്തിൽ മാത്രമേ കൃപയും സമാധാനവും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് എഴുതിയിട്ടുള്ളൂ. മറ്റു രണ്ട് ലേഖനങ്ങളിലും ആ പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ആ നിലയിൽ ഒരു ഒരു വന്ദനം കാണുവാൻ കഴിയുന്നില്ല. John only writes which book? Second, to elect lady. When he writes to the elect lady, that's the only time we see grace and peace mentioned by John. കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഇവിടെ കർത്താവായ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലമോന്റെ ഈ ലേഖനത്തിലും ഇവിടെയും ചേർത്തിപ്പിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. You see, the apostle Peter also writes grace and peace when he's writing to Philemon. കൃപ എന്നുള്ളതിനെ കൃപ എന്നുള്ളത് അല്ലെങ്കിൽ കാരിയോ എന്നും ഹേൻ എന്നും ഒക്കെ പറയുന്നതായിട്ടുണ്ട്. അത് ജാതികൾ അല്ലെങ്കിൽ ഗ്രീക്കുകാര് അവരുടെ അന്യോന്യം പരസ്പരം കാണുമ്പോൾ അവർ വന്ദനം ചെയ്തുകൊണ്ടിരുന്ന ഒരു വാക്കാണ് അത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. We see that when the Greeks the Gentiles when they used to greet each other, grace is the word that they used to use. അവരെ കാരിയോ അല്ലെങ്കിൽ എന്നാണ് അവൻ കഴിയാത്. പുതിയ നിയമത്തിലും പല ഭാഗങ്ങളിലും ആ നിലയിൽ വന്ദനം എന്ന് യഹൂദ നമ്മുടെ അറിയാം പുതിയ നിയമം യഹൂദ അല്ല ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നാണ്. ആ നിലയിൽ അവരും പുതിയ നിയമത്തിൽ പല ഭാഗത്തും ഈ വന്ദനം ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. And we see this throughout the New Testament where it's written in Greek.
And we see the word cario for the word grace mentioned throughout the New Testament. Apostle Pravarti 15:23 namukku kaanuvan kazhiyunnundu adu Acts 15:23. We see that in Acts 15:23 also. They wrote this letter to them, the apostle and the elder and the brethren, to the brethren who are in the അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. അവിടെ ആ വന്ദനം എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. In the New King James Version, it's written as greetings, but it's the same word in Greek. Yeah, that's in English, it is greetings. പിന്നെ അതിനെയും 23:26 വാക്യത്തിലും ആ വന്ദനം എന്നുള്ള വാക്കാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. And again in verse in chapter 23 we see the word greeting. അതുപോലെ യാക്കോബിന്റെ ലേഖനം എഴുതുമ്പോഴും 1 വാക്യത്തിൽ ജെയിംസ് 1:1 അവിടെയും വന്ദനം എന്ന വാക്കാണ് യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്. And again in James chapter 1 verse 1 we see that same greeting word greeting. യോഹന്നാന്റെ 2 യോഹന്നാൻ 10:11 വാക്യങ്ങളിൽ കുശലം പറയുന്നതിനെ ഇംഗ്ലീഷിലും അവിടെ പറയുന്നത് അവിടെ ഗ്രീറ്റ് ചെയ്യരുത് അല്ലെങ്കിൽ വന്ദനം ചെയ്യരുത് അല്ലെങ്കിൽ അന്യ ഉപദേശങ്ങളുമായി വരുന്നവരെ വന്ദനം ചെയ്യരുത് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മലയാളത്തിൽ അത് അവരോട് കുശലം പറയുക പോലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. In 2 John 1 where John warns in verse 10 and 11 when he warns the brother not to even greet others who bring a different gospel, he still used the word അങ്ങനെ ഈ ഗ്രീക്ക് പാരമ്പര്യം അനുസരിച്ച് ഗ്രീറ്റിംഗ് അല്ലെ വന്ദനം എന്നുള്ള വാക്കാണ് സാധാരണ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കൃപ എന്നുള്ളതിന്റെ മലയാളത്തിലെ ഇംഗ്ലീഷ് അതിന്റെ ഒരു ഇതാ ഒരു പ്രയോഗമാണ് വന്ദനം എന്നുള്ളത്. The word grace derives from the word greeting. എന്നാൽ യഹൂദന്മാർ തമ്മിൽ കാണുമ്പോൾ ഷാലോം അല്ലെങ്കിൽ സമാധാനമായിരിക്കുക എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. When the Jews greet each other, they say the word shalom or peace. സമാധാനം ആയിരിക്കുക എന്ന് പറയുമ്പോൾ അവർ നമുക്കറിയാം യഹൂദന്മാർ ഒരളവിൽ പറഞ്ഞാൽ സമാധാനം ഇല്ലാത്തവരാണ്. When we mention the word grace, peace, we see that Gentiles were the people without peace. No, the Jews also, because they were scattered and they have so many avarku aneka shatrukal undayirunnu adukondu avarum aa nilayil samadhanam ullavar allayirunnu. And Jews likewise, since they were scattered and they had many enemies, they also didn't have peace. And avaru kanmalil kaanumbol samadhanamayirikkuka ennulla vaakkaanu upayogichondirunnathu. But when they were to greet each other, they used to reassure each other and tell them to have peace. Ivide krubayum samadhanam ennu parayumbol jaathigaludeyum yehudanmarude alle greekkarudeyum hebraeyarudeyum aa greetings allengil aa avarude abhivandanam eduthitte ചേർത്ത് ഇവിടെ ചേർത്തിരിക്കുകയാണ് ചേർത്താണ് നാം ഈ ലേഖനങ്ങളിലൊക്കെയും അപ്പോസ്തലന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. And the apostles they are trying to merge the Greek and the Jews together by using the word grace which is in Greek and the word peace which is for the similar to the Jews. എന്നാൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് നോക്കുവാൻ കഴിയുമ്പോൾ അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. But when we consider the children of God, we have to focus on where this grace is coming from. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും ആണ് ഈ കൃപയും സമാധാനവും ഉണ്ടാവുന്നത്. The peace is, grace and peace is coming from God our Father and our Lord Jesus Christ. ഈ കൃപ എന്ന വാക്ക് നമുക്ക് ആദ്യമായിട്ട് കാണുവാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 8:6 അതിന്റെ 6 വാക്യത്തിലാണ്. ജനേസിസ് 8:6
chapter 8, verse 6. The first time we heard the word grace is in Genesis chapter 8, verse 6. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് അവിടെ നാം വായിക്കുന്നു. You see, Noah received the grace of God. അതിന് മുമ്പുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ജനം വഷളത്വമായിട്ട് നടക്കുകയും ദൈവത്തെ വിട്ട് അവർ നടക്കുമ്പോൾ ദൈവത്തിന് യഹോവ മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവം അനുതപിച്ചു അവരെ നശിപ്പിക്കും എന്ന് ദൈവം പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. And we see, if we see, look at the verses before that, we see that the people who were living at that time, they were disobedient to God, they were rebelling against him, and God was sorry that he ever created mankind. അതുകൊണ്ട് യഹോവ ദൈവം സകല ജാതികളെയും ഞാൻ സകല മനുഷ്യനെയും മൃഗത്തെയും പറവജാതികളെയും ഞാൻ നശിപ്പിക്കും എന്നാണ് ദൈവം അവിടെ പറയുന്നത്. And God wanted to destroy everything that he created, including man and beast. എന്നാൽ അതിനുശേഷമാണ് എട്ടാം വാക്യത്തിൽ വായിക്കുന്നത് എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. But in verse 8 we see, but Noah received the grace of God. അതെ, കൃപ എന്നുള്ളത് അനർഹമായ ദാനമാണ്. Grace is a gift from God. അതിനെ യാതൊരു പ്രവൃത്തിയും അതിനെ പ്രവൃത്തിയുടെയും പ്രതിഫലം അല്ല, അല്ലെങ്കിൽ അതിനുള്ള കൂലിയല്ല. It is not a gift or it's not a wages of any works. അതെ, നോഹയോടുള്ള ബന്ധത്തിൽ വായിക്കുമ്പോൾ അതിന്റെ ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നോഹ തന്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനും ആയിരുന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന് നാം വായിക്കുന്നു. And verse 6:9 we see that Noah, unlike the people around him, he walked with God and he had grace. നോഹ നീതിമാനും ദൈവഭക്തനും ആയിരുന്നതുകൊണ്ട് അല്ല യഹോവയുടെ കൃപ ലഭിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. And it is not because Noah was walking with God and not he obtained the grace of God. അങ്ങനെ ആയിരുന്നു എങ്കിൽ അത് അവിടെ ദൈവ കൃപ ലഭിച്ചു എന്ന് പറയുവാൻ യാതൊരു സാധ്യതയും പറയുവാൻ കഴിയുകയില്ല. And if that was the case, we cannot say he received the grace of God. എന്നാൽ യഹോവയുടെ കൃപ ലഭിച്ചതുകൊണ്ടാണ് നോഹ നീതിമാനും നിഷ്കളങ്കനുമായി നടക്കുവാനും ദൈവത്തോട് കൂടെ നടക്കുവാനും ഇടയായി തീർന്നത്. It is because he received the grace of God, he was able to walk righteously. അതെ, ദൈവ മക്കളായ നമ്മോടുള്ള ബന്ധത്തിൽ എഫേഷ്യൻ ലേഖനം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അതെ നമുക്ക് കാണുവാൻ കഴിയും. In Ephesians chapter 2 verse 8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. In Ephesians chapter 2 verse 8 is made very clear concerning the children of God. It says, for by grace you have been saved through faith and not of yourself, it is a gift of God. അല്ലാതെ എന്താ അപ്പോസ്തലനായ പൗലോസ് രോമാലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രവർത്തിക്കുന്നവന് ലഭിക്കുന്നത് അതെ കൂലിയായിട്ടാണ്, അത് പ്രവർത്തിക്കാത്തവന് ലഭിക്കുന്നത് അനർഹമായിട്ട് ലഭിക്കുന്നത് മാത്രമാണ് ദൈവ കൃപ എന്ന് പറയുന്നത്. And in Romans it's made clear where it says what you work for is wages which is you get. But grace is not a gift of work. Yeah, that kruva da anarhamayitta devam daanamayitta cheyyunnathana ee kruva ennullathu. Grace is a gift from God. Ulpatti pustakathil mattu pala bhagangalilum namukku kruva ennulla vaakku kaanuvan King James versionil avade okke grace ennaanu ezhuthiyirikkunnathu. Ennal adu manushikamaya nilayilulladaya അല്ലെങ്കിൽ കരുണ ദയ എന്നൊക്കെയും പറയുവാൻ മാത്രമേ കഴിയുള്ളൂ, കാരണം മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് ഇവിടെയൊക്കെയും പറയുന്നത്. ജനീസസ് ചാപ്റ്റർ 32 വേഴ്സ് 3-5 വായിക്കുമ്പോൾ ജനീസസ്, അതായത് യാക്കോബ് യേശാവിന്റെ അടുക്കൽ ആളയക്കുമ്പോൾ യാക്കോബ് യേശാവിനോട് പറയുന്നത് ഇനി യജമാനെ എന്നോട് കൃപയുണ്ടാകണമേ എന്ന് പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ നോക്കുമ്പോൾ ആ വാക്കിന് മാനുഷികമായി ഉള്ളതാണ്, അതിന് കൃപ എന്ന് പറയുവാനുള്ള വലിയ കാര്യം ഇല്ല, എന്നോട് മനസ്സിലിയണേ, കരുണ കാണിക്കണമേ എന്ന് മാത്രമേ ആ വാക്കുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. When grace is referred to where humans are concerned, it is not really grace like we see as mentioned in Philemon, but it's a grace that
is more looking for pity towards one human to another human. It's a plea to look down on me, or to plead to a plead for help when it's concerned from ദൈവന്റെ കൃപയാലാണ് പിതാക്കന്മാരെ ഒക്കെയും വിളിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ പലപ്പോഴും അബ്രഹാമിനെ വിളിക്കുന്ന ഇടത്തും ഒക്കെ കൃപ ലഭിച്ചു എന്ന് പറയുന്നില്ല എങ്കിലും ദൈവന്റെ കൃപയാലാണ് പിതാക്കന്മാരെ ഒക്കെയും വിളിച്ചത്. And we also see that it is by the grace of God that he called the patriarchs. ഇസ്രായേൽ ജനത്തെ അവർ ദൈവം പറയുന്നുണ്ട്, നിങ്ങൾ ജാതികളിൽ വലിപ്പമുള്ള ഒരു ജനമായിട്ടല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്, ഞാൻ നിങ്ങൾ ജാതികളിൽ നിങ്ങൾ ചുരുക്കമാണ് എങ്കിലും എനിക്ക് നിങ്ങളോട് കരുണ തോന്നി, അല്ലെ നിങ്ങളുടെ പിതാക്കന്മാരോട് ദയ കാണിച്ചു അല്ലെ കൃപ കാണിച്ചു ആണ് അവരെ തിരഞ്ഞെടുത്തത് എന്ന് ദൈവം പറയുന്നു. ആ കൃപ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല, എങ്കിലും ദൈവത്തിന്റെ കൃപയാണ് പിതാക്കന്മാരെ വിളിക്കുവാൻ കാരണമായി തീർന്നത്. And when it's concerning the children of Israel, we see that God tells them he's not calling them as because of the number of them, because they were small in number. God tells them, even though I'm calling you because you're small in number, so I can show you my grace. അപ്പോസ്തലപ്രവൃത്തി 7:46 സ്തേഫാനോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദാവീദിന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, അതുകൊണ്ടാണ് അവന് യഹോവയ്ക്ക് ഒരു ആലയം പണിയണം എന്ന് തീരുമാനിച്ചത് എന്ന് അവിടെ വായിക്കുന്നുണ്ട്. Stephen, in his sermon, he mentioned that because David received the grace of God, that's why he wanted to build a temple. അങ്ങനെ പിതാക്കന്മാർക്കൊക്കെയും ദൈവത്തിന്റെ കൃപ ലഭിച്ചിരുന്നു എന്ന് കാണുവാൻ കഴിയും. We see all the patriarchs, they received the grace of God. ന്യായപ്രമാണം നൽകിയതും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് വീണ്ടെടുത്തതും അവർക്ക് ന്യായപ്രമാണം നൽകിയതും ഒക്കെയും യഹോവയുടെ കൃപ നിമിത്തമാണ്. And rescuing the Israelites from Egypt and giving them the commandments, it was all because of the grace of God. ന്യായപ്രമാണത്തിൽ കൃപ ഇല്ല എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. And sometimes we think there is no grace in the commandments. എന്നാൽ ന്യായപ്രമാണത്തിൽ കൃപ ഉണ്ട് എന്ന് കാണുവാൻ കഴിയും. But we see that there is grace in the commandments. ഗലാത്യലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകം പറയുന്നുണ്ട്, അതെ കൃപ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ ഇല്ല നോക്കുന്നില്ല എന്ന് അവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്. In Galatians, you see that Paul mentions that the commandments are not made null. No. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിൽ നമുക്ക് സംഖ്യാപുസ്തകം 6:23 അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെയും കാണുവാൻ കഴിയും. നമ്പേഴ്സ് ചാപ്റ്റർ 6:22 ആണ്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചത്, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച് ചൊല്ലേണ്ടത് എന്തെന്നാൽ, യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ അവർ ഇസ്രായേൽ മക്കളുടെ മേൽ എന്റെ നാമം വെക്കണം, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അതായത് ഇവിടെയും ദൈവ ന്യായപ്രമാണത്തിന് പ്രകാരം നോക്കുമ്പോൾ യഹോവയുടെ കൃപ, യഹോവയ്ക്ക് അവരോട് കൃപയുള്ളവൻ ആയിരിക്കണം എന്നുള്ള അനുഗ്രഹം, അല്ലെ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഈ അനുഗ്രഹ വാക്ക് പറയണം എന്ന് ദൈവം മോശയോടെ പറയുകയാണ്. In Numbers chapter 6 from 22 to 27, I'll just read the blessing that God gives them from 24 on. It says, the Lord bless you and keep you. The Lord make his face shine upon you and be gracious to you. The Lord lift up your the Lord lift up his countenance upon you and give you peace. So shall put my name on the children of Israel, and I will be blessed. Okay, Israel makkalkku devam krupayullavan aayirikkanam, devam avarkku samadhanam arulayanam ennathu devathinte aagrahamaanu. And it was the wish of God that the Lord would be, or God would be, the grace and peace towards the children. ദൈവത്തിന്റെ അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. God wanted his blessing on the children of Israel. എന്നാൽ നമുക്ക് ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഈ കൃപയും സമാധാനവും അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. As we look at the history of the children of Israel, we see that they didn't get a chance to experience
the grace and peace of God. And we see it's because of that that God has prepared the salvation for us. Because of sin, people have were separated from God. അവരുടെ പാപം കണക്കിടാതെ രക്ഷയിലേക്ക് വിളിക്കുന്ന അല്ലെങ്കിൽ രക്ഷയും നിത്യജീവനും കൊടുക്കുന്ന ആ ദാനമാണ് കൃപ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. And to the people who are separated, it is grace that brings them back to God. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ബന്ധത്തിലാണ് നാം വായിക്കുന്നത് വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. We see John chapter 1 verse 14 says the word became flesh and dwelt among us and we beheld his glory as the glory of the one begotten of the father full of grace and ദൈവ കൃപയും സമാധാനവും ജനത്തിന് അനുഭവിക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ അവർക്ക് കൃപയും സമാധാനവും കൊടുക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ അല്ലെങ്കിൽ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി അവരുടെ ഇടയിൽ പാർത്തു എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. When we see that we couldn't experience the grace and peace of God, we see the Son of God, God sent his Son, his only begotten Son, full of grace and truth to us. അതിനാൽ 16-ാം വാക്യത്തിൽ വായിക്കുന്നത് അവന്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. In verse 16 it says, and his fullness we have all received grace for grace. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. So for the law was given through Moses, but grace and truth came through Jesus Christ. അവന്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചു. ഇംഗ്ലീഷിൽ പലപ്പോഴും ഗ്രേസ് ഫോർ ഗ്രേസ് എന്നാണ്, എന്നാൽ വാസ്തവ ചില ട്രാൻസ്ലേഷൻ ഗ്രേസ് അപ്പോൺ ഗ്രേസ് എന്ന് പറയും, അല്ലെ കൃപമേൽ കൃപ ലഭിച്ചു എന്നാണ് നാം കാണുന്നത്. And it is through the fullness of Christ that we receive grace upon grace. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവ കൃപ ലഭിക്കുന്നു, അല്ലെങ്കിൽ ദൈവ കൃപയാൽ എല്ലാണ് ഓരോ വ്യക്തിയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ കാരണമായി തീരുന്നത്. Everyone who believes in the Lord Jesus Christ receives this grace, and also it is because God has given each of us that grace that we are able to receive him. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ദൈവത്തിലുള്ള വിശ്വസിച്ചവർക്ക് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു എന്ന് വായിക്കുന്നു. Acts 4:33. And we see in Acts chapter 4:33 that with great power the apostles gave witness to the resurrection of the Lord Jesus Christ, and great grace was fell upon them. അവർക്ക് എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. They all received great grace. അതെ, വിശ്വസിക്കുന്ന എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. And everyone who believed received great grace. അതെ, പിന്നെയും അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് Acts 14:23 we read, അവൻ ചെയ്യുന്നു ദൈവ കൃപ കണ്ട് സന്തോഷിച്ചു എന്നവിടെ നാം വായിക്കുന്നു. When he came and saw the grace of God. അതായത് അവിടെ നാം വായിക്കുന്നത് സ്തേഫാനോസിനുണ്ടായ ഉപദ്രവം ഹേതുവായി അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ചിതറി പോയിടത്തൊക്കെയും സുവിശേഷം അറിയിച്ചു. ആദ്യം അവർ യഹൂദന്മാരോടല്ലാതെ ജാതികളോട് സുവിശേഷം അറിയിച്ചില്ല. എന്നാൽ അവരിൽ ചിലർ കുപ്രോസ്കാരനും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷിക്കുകയും അവർ വിശ്വസിക്കുകയും ചെയ്തു. അവിടെ ഒരു സഭ ഉണ്ടാകുവാൻ കാരണമായി തീർന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. And as we see that when the apostles first went out, they only spoke
the gospel to the Jews, but when they start speaking to the Gentiles, we see in Antioch, the first church was formed, and it brought them joy. വലിയൊരു കൂട്ടം കർത്താവിലേക്ക് തിരിഞ്ഞു എന്ന് അറിഞ്ഞ അപ്പോസ്തലന്മാർ അവിടെ നിന്നപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി ബർന്നബാസിനെ അവിടേക്ക് അയക്കുവാനായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. And we see that when they heard about the Gentiles coming to the Lord, they sent Barnabas to investigate. അതപ്പോൾ ബർന്നബാസ് അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യമാണ് വായിക്കുന്നത്, അവൻ ചെന്നു ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്നുള്ളത്. And we see when Barnabas saw that the Gentiles were coming to the faith, he was overjoyed to see them receive the grace of God. അതെ, അവർ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു, അല്ലെങ്കിൽ ദൈവമക്കൾ നിങ്ങളുടെ ദൈവകൃപ മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. And his grace of God is something that is we're able to see. അതെ, വ്യക്തി ജീവിതങ്ങളിൽ ഈ ദൈവകൃപ പ്രതിഫലിക്കേണ്ടതാണ്, അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കേണ്ടത് എന്നതാണ്. The grace of God is something that needs to be that can be witnessed and able to be observed by others. അതെ, നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായി ആ ദൈവകൃപ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ സ്വയം പരിശോധന ചെയ്യുക. We should examine ourselves if people who are around us are able to see that grace of God. ഈ ദൈവകൃപ നമ്മുടെ ഭവനങ്ങളിൽ കാണേണ്ടത് ആവശ്യമാണ്. This grace of God should be visible in our families. നമ്മുടെ സഭ കൂടിവരവിൽ ഈ ദൈവകൃപ കാണേണ്ടതാണ്. And in our gatherings. ഇവിടെ ബർന്നബാസ് ചെന്ന് കണ്ട് അവിടെയുള്ള ദൈവമക്കളെ കണ്ട് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഈ സഭയിലേക്ക് വേറൊരാൾ വന്നാൽ അവർക്ക് ഇത് പറയുവാൻ കഴിയുമോ, ഇവിടുത്തെ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് അവർക്ക് പറയുവാൻ കഴിയുമോ എന്ന് നാം നമ്മെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് നന്നായിരിക്കും. When Barnabas came to Antioch and he saw that he saw the grace of God among the believers. If someone were to come here, would they be able to see that same grace of God? Yeah. And rejoice? അതെ, വ്യക്തി ജീവിതങ്ങളിൽ ആദ്യമായി ദൈവകൃപ ഉണ്ടാകണം. And first in our individual life, the grace of God. അതെ, കർത്താവ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതുമ്പോഴും അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിൽ എഴുതുമ്പോഴും അവിടെ ഒക്കെയും പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകളൊക്കെയും കൃപയോടുകൂടെ ഉള്ളത് ആയിരിക്കട്ടെ എന്ന്. Apostle writes to the Colossians, he writes, let your words be full of grace. അതെ, കൃപയോട് കൂടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങളൊക്കെയും കൃപയോട് കൂടിയത് ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. And it is my wish that even our speech and our words would be full of grace. അതെ, അതുപോലെ തന്നെ ആ ദൈവകൃപ മറ്റുള്ളവർ മനസ്സിലാക്കുകയും നമ്മുടെ കൂട്ടങ്ങളിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർ അതെ അറിയുകയും ചെയ്യണം. So others will know when they meet us and when they come to when this they see us together that they see that grace of God. തീത്തോസിനെ എഴുതിയ ലേഖനം 2:11 നാം വായിക്കുന്നുണ്ട്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. Titus 2:11 says, for the grace of God that brings salvation has appeared to all men. അതെ, സകല മനുഷ്യർക്കും ഈ ദൈവകൃപ ഉദിച്ചു. And this grace of God is visible to all. എന്നാൽ നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഇതെല്ലാവരും അത് അനുഭവിക്കുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഈ കൃപയ്ക്ക് അവകാശികളായി തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. And we know the truth that not everyone can experience this grace of God. എന്നാൽ നമുക്ക് ദൈവകൃപ ലഭിച്ചതായ നമ്മോടുള്ള ബന്ധത്തിൽ അങ്ങ് മറ്റുള്ളവരോടും ഈ കൃപ നാം ഷെയർ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. But we who once are exposed or know about this grace of God, we are obligated to share that with others. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇടപാടുകളൊക്കെയും കൃപയോടു കൂടെ ഉള്ളതായിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോട്ടീസ് ചെയ്യും, നമുക്ക് ആ നിലയിൽ സുവിശേഷം അവരുടെ പങ്കുവെക്കുവാനുള്ള അവകാശം ഉണ്ടാകും. And with our words and actions and with our interactions we should be able to share the grace of God with others and attract many others. ആ നിലയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. And this is my prayer that the Lord will help each one of us in that accord. ദൈവകൃപ എന്നുള്ളതിനെ കുറിച്ച് പിന്നെയും ചിന്തിക്കുവാൻ വളരെ ഉണ്ട്, സമയം പരിമിതിയായി ഞാനിക്കും ഇന്ന് അധികമായി കുറിച്ച് നോട്ട് എഴുതിക്കൊണ്ട് വരാൻ അവകാശം ലഭിച്ചില്ല. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം എന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നതാണ്, ഈ കൃപയും സമാധാനവും എന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ പിന്നെയും നമുക്ക് അതേ കുറിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Digging into the word, but
He didn't have enough time to look into. And the time is also. And if time and occasion permits, we look. We'll, in the coming days, we'll continue to look into the grace of God. Let's pray.